ഞങ്ങളിപ്പോൾ മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിലാണുള്ളത് ദിവീഷ്. കാരണം ഇവിടെ 230 കുടുംബങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പലരും ബന്ധുക്കൾ വന്ന് വീടുകളിലേക്ക് മാറുന്ന ആളുകളുണ്ട്, പക്ഷെ പുതിയ ആളുകൾ വരുന്നവരുണ്ട്. ഇതിന് തൊട്ടടുത്ത് ആശുപത്രിയുണ്ട്, അവിടെ ചികിത്സ തേടുന്നവർക്ക് അടിയന്തര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒപ്പം മാതൃഭൂമിയും മൈത്രിയും ചേർന്ന് ഒരു കൈത്താങ് എന്ന വിധത്തിൽ മെഡിക്കൽ സംഘത്തെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരും അല്പസമയത്തിനകം തന്നെ അവരും അവരുടേതായ വിധത്തിൽ കാര്യങ്ങൾ പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമായ വൈദ്യസഹായങ്ങൾ എന്തൊക്കെ എന്നത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം ദിവീഷ് പറഞ്ഞല്ലോ, ആ രക്ഷപ്പെട്ടെത്തിയ ജീവൻ കയ്യിൽ പിടിച്ച് കടന്നു വന്ന കുറച്ച് പേരാണ് നമ്മുടെ ഒപ്പമുള്ളത്. സുമിതച്ചിയുടെ വീട് മേപ്പാടി ഈ ടൗണിന്റെ അടുത്തായിരുന്നു. വീഴായിരുന്നു ഞങ്ങള് അപ്പോഴത്തേന്. മഴ കൂടിയപ്പോ ഞങ്ങൾ പോയി, കുട്ടികളെയും കൊണ്ട് പോയി. എന്റെ ഹസ്ബൻഡ് വന്നില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. നല്ല മഴയായിരുന്നു, നല്ല മഴ പറഞ്ഞ നല്ല മഴ. ഞങ്ങള് ടൗണിന്റെ പുറകിലായിരുന്നു, പുഴ വരുന്ന ആ ഭാഗത്ത് ഏറ്റവും താഴെയുള്ള ഞങ്ങളെ വീട്. വീട്ടുകാരുണ്ട്, ആ ഒരുപാട് വീട്ടുകാരുണ്ട്. അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് വന്നപ്പോ മൂപ്പര് അവിടെ തന്നെ ഇരുന്നു. അപ്പോ അവര് അവിടെ കടന്നു, കടന്നിട്ട് കല്ലും മണ്ണും വെള്ളമൊക്കെ വന്ന് അടിച്ചപ്പോ, ജനലിന് അടിച്ചപ്പോ പെട്ടെന്ന് ഉണന്ന് നോക്കിയപ്പോ മൂപ്പര് വെള്ളത്തിൽ ഇങ്ങനെ കഴുത്തോളം ചേറും ചളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവര് മേലേക്ക് കയറി പുറത്തു കൂടെ മേലെ വാർപ്പിന്റെ മേലെ കൂടെ കയറി സെൻസൈഡ് കൂടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തൊരു മരം ഉണ്ടായി, മരത്തിൽ പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോ ചെളിയാണ്, ഒന്നും കാണില്ല. കമ്പി വേലിയെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി നീന്തിയിട്ട് ചെളിയിൽ കൂടെ നീന്തി. ആ ടൗണിലെ അടുത്തേക്ക് അവിടെ ഒച്ചട്ട് കണ്ടിട്ട് ആരും ഇല്ലാന്ന്, വെറും കഴുത്തോളം ചേറാണ്. എങ്ങനെയൊക്കെയോ പിടിച്ച് മേലെ എത്തി ടൗണിന്റെ അടുത്തെത്തി ഒച്ചട്ട് വീട്ടില്. ഞങ്ങള് നേരത്തെ പോയി, ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നു.